ന്യൂസ് വൺ മോർണിംഗിലേക്ക് വീണ്ടും. നാടക സിനിമാ നടൻ ശശി കലിംഗയാണ് ഇന്ന് ന്യൂസ് വൺ മോർണിംഗിൽ അതിഥിയായിത്തീരിക്കുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടാം. ന്യൂസ് വൺ മോർണിംഗിലേക്ക് സ്വാഗതം. ഇപ്പൊ വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണ് അല്ലെ, കൂടുതൽ സിനിമകൾ വരുന്നത്. ഏതൊക്കെയാണ് പുതിയ വർക്കുകൾ? പുതിയ വർക്ക് ഇപ്പം നടൻ, പിന്നെ അത് കഴിഞ്ഞാല് ജയസൂര്യ എന്നിരിക്കുന്ന പുതിയ സിനിമ പേരിട്ടിരുന്നു. പിന്നെ വരേണ്ടത് വരാൻ കുറേ ഫിലിമുണ്ട്. ശൃംഗാരവേദൻ, റിപ്പോർട്ടർ, മങ്കീസ് പെണ്ണ്. കുറേ സിനിമ നടൻ കമലിൻ്റെ പടമാണല്ലോ, അതിലെങ്ങനെയാണ് ക്യാരക്ടർ? അതിൽ മാലാഗ ജോൺസൺ എന്ന് പറയുന്ന ഒരു പഴയകാല നാടൻ നടന്. പലരി മാണിക്യത്തിലെ ഒരു ക്യാരക്ടറാണ് വളരെ ശ്രദ്ധിക്കപ്പെട്ടത്, ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ആ ഒരു റോള്, കുറച്ചൊരു വില്ലൻ സ്വഭാവം കൂടിയുള്ളത്. അതായിരുന്നു സിനിമയിലേക്കുള്ളൊരു ഒരു പ്രധാന തുടക്കം. അതെങ്ങനെയായിരുന്നു അതിലേക്കുള്ള വരവ്? അത് ഞാൻ എൻ്റെ ഫ്രണ്ടുണ്ട് വിജയൻ വി എന്ന് പറയുന്നത്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് യൂത്ത് ഹോസ്റ്റലിൽ എത്തിയിരുന്നു. ഞാനൊരു സിഗരറ്റ് കുടിച്ചിട്ട് അതിൻ്റെ ലോണിലിരുന്നു. അപ്പോൾ ഇദ്ദേഹം വരണമായിരുന്നു. അപ്പോൾ ഒരാൾ ജീൻസിൻ്റെ കയ്യൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് നേരം എന്നെ നോക്കിയിരുന്നു. പണിഞ്ഞരെ എനിക്ക് രഞ്ജിത് സാർ എന്ന വ്യക്തിനെ അറിയാമെന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ വരാന്ന്. അപ്പം ഞാൻ ഇന്നലെയാണ് എൻ്റെ നാടകത്തിൻ്റെ സീസൺ അത് കഴിഞ്ഞു. അപ്പം പറഞ്ഞു ഓഗസ്റ്റ് 5 മുതൽ ഒരു മാസം എവിടെയും പോകരുത്, ഇതൊരു വേഷമുണ്ട്. അങ്ങനെ മണാലത്ത്. നല്ലൊരു ക്യാരക്ടറായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടൊരു ക്യാരക്ടർ. ഒരുപാട് അംഗീകാരം കിട്ടി കാണുമല്ലോ, ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞു കാണും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞാൽ അവാർഡ്സ് ഒന്നും കിട്ടിയില്ല. അതെ, അതാണല്ലോ പ്രധാനം, ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത്. അതിനുശേഷം പിന്നീട് ആ ഒരു സ്വഭാവത്തിലല്ല, ഹാസ്യ ആയിരുന്നു കൂടുതലും കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേരള കപ്പ്, പിന്നെ പ്രാഞ്ചേട്ടൻ, ഗദ്ദാമ, സ്നേഹവീട്, ഊറും കുറേ സിനിമ. അധികവും ഒരു ഹാസ്യ കഥാപാത്രമാണ്. എന്റെ മുഖം കണ്ടാൽ അങ്ങോട്ട് തോന്നുന്നുണ്ടാവും. പലരി മാണിക്യത്തിൽ മൊത്തം ഒരു നാടക സംഘം ഉണ്ടായിരുന്നല്ലോ, അത് ആ ഒരു നാടകക്കാരെ മൊത്തം സിനിമയിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ എങ്ങനെയായിരുന്നു? അത് ഒരു ആദ്യം ഒരു 15-20 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിനാണ് സെലക്ട് ചെയ്ത ആൾക്കാർ. പിന്നെ ഒരു 3 ദിവസം, പിന്നെ ആ ക്ലാസ്സിൽ നടക്കുമ്പോൾ രേവതി മാഡം, പിന്നെ സിദ്ദിഖ് സാർ, അങ്ങനെ ഒരുപാട് ആൾ സിനിമക്കാർ വന്ന് ഇൻട്രാക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? മൊത്തം 40 പേരിട്ടുണ്ടായിരുന്നു. അതിലും ജാസ്തി ആളുണ്ടായിരുന്നു, 31 ആളെ എടുത്തിട്ടുള്ളൂ. സിനിമ നൽകുന്നതാണോ നാടകം നൽകുന്നതാണോ കൂടുതൽ സൗകര്യങ്ങൾ? സിനിമയാണ് കൂടുതൽ സൗകര്യങ്ങൾ, പിന്നെ പ്രശസ്തി, സാമ്പത്തികം, മറ്റുള്ള. ഇപ്പൊ ഇപ്പൊരു ഏറെക്കുറെ തിരക്ക് പിടിച്ചൊരു നടനായി മാറിയിട്ടുണ്ട്. ഈ ചെയ്തതിൽ അങ്ങനെ വല്ല കഥാപാത്രങ്ങളുണ്ടോ ജീവിതവുമായി ബന്ധമുള്ള? ഇല്ല. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത് അല്ലേ, അതിനുശേഷം ആ രീതിയിൽ ആ തൊഴിൽ മേഖലയായിട്ടൊന്നും ബന്ധപ്പെട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ നാടകത്തിൽ കയറിയിരുന്നു, പിന്നെ ഗൾഫ് വലിയൊരു മോഹമായിരുന്നു ഗൾഫിൽ പോകാന്ന്. ആരും കൊണ്ടുപോയില്ല, അവരും കൊണ്ടുപോയതുമില്ല. പിന്നെ ഗദ്ദാമയ്ക്ക് വേണ്ടിയിട്ട് യുഎഇ ഫുഡ് അല്ല. അപ്പൊ ഇത്രയും വർഷം, അതായത് ഒരു പ്രായം കഴിഞ്ഞിട്ടാണല്ലോ സിനിമയിലൊക്കെ വലിയ അവസരങ്ങൾ വരുന്നത്. അപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രഗിൾ? ഭയങ്കരമായിരിക്കുമല്ലോ. ഇതിനൊക്കെ ഒരു സമയമാണ്, ഞാനങ്ങനെ കാണുന്നത്. നാടകത്തിൻ്റെ ഒരു സമയം, സിനിമയ്ക്ക് വേറൊരു സമയം, അങ്ങനെ ആയിരിക്കാം. നാടകം കൊണ്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ അന്ന്? ആ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു സീസൺ കഴിയുമ്പോൾ പൊതുവെ നാടക്കാർക്ക് ദാരിദ്ര്യമായിരിക്കും. എന്തുകൊണ്ട് വെച്ചാൽ മെയ് 15 കഴിയുമ്പോൾ നാടകം തീരും, ജൂണിലാണ് സ്കൂൾ ഓർക്ക തുറക്കും. അപ്പം സാമ്പത്തികം ഭയങ്കര ഇതാണ്, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സിനിമ പിന്നെ ആ പ്രശ്നങ്ങളില്ല. അതെ, സ്വന്തം വീട് ഇതൊക്കെ എൻ്റെ വലിയ സ്വപ്നമായിരുന്നു, അതും കുഴപ്പമില്ല. അതൊക്കെ സാധിച്ചു സാധിച്ചു. ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? കോഴിക്കോട് തന്നെയാണ്. ഞാൻ ഇവിടെ വാഴപ്പറമ്പ് ഇടാശ്ശേരി പോകുന്ന വഴിയാണ്. പൊതുവെ കോമഡി ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഡിമാൻഡാണ് ഇൻഡസ്ട്രിയിൽ, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഏത് കാര്യത്തിലും. എനിക്ക് എന്തായാലും മമ്മൂട്ടി മോഹൻലാലാകാൻ പറ്റില്ലല്ലോ, അപ്പം ഞാൻ എൻ്റെ മേഖലയിൽ കൂടെ പോവുക. അല്ല, പൊതുവെ കോമഡിക്കാർക്കൊരു സ്വീകാര്യത ഉള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണല്ലോ. കോമഡി അതിപ്പോൾ എല്ലാ ക്യാരക്ടറോട് നെടുമുടി വേണ്ടിച്ചേട്ടൻ അങ്ങനെ ചേട്ടൻ. അങ്ങനെ സിനിമയിൽ വരും മുമ്പ് ഇഷ്ടപ്പെട്ട ഒരു നടൻ അല്ലെങ്കിൽ നല്ല കഥാപാത്രം ചെയ്ത് അങ്ങനെ ഓർത്ത് വയ്ക്കുന്ന എന്തെങ്കിലും? എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ഐഡിയൽ എന്നുള്ള പ്രേം നസീറായിരുന്നു, പിന്നെ ധർമ്മേന്ദ്ര. എല്ലാ ഇതുവരെ ചെയ്ത എല്ലാ പടത്തിനും തനിയെ ഡബ് ചെയ്തിട്ടുണ്ട്. പാലേരി മാണിക്യത്തിൽ ഞാൻ ഡബ് ചെയ്തത്, അതിൻ്റെ ഒഴികെ ബാക്കിയെല്ലാ സിനിമയും. ആ ശരി. ആ ക്യാരക്ടറിന് ശബ്ദം പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്? രഞ്ജിത് സാറിനെ ഡബ് ചെയ്ത് ശരിയായില്ല. രഞ്ജിത് സാറ് പിന്നെ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ ആളാണ് ചെയ്തത്. ബാക്കിയെല്ലാം പിന്നെ ഞാൻ കോഴിക്കോട് പൊതുവെ ഹാസ്യ നടന്മാരുടെ ഒരു
പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്, അതിൻ്റെ ഒരു പിന്തുണച്ചക്കാരനായി വരികയാണ്. വിചാരിക്കുന്നു ഈ നേരത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ള മാമുക്കോയ, പണ്ടുണ്ടായിരുന്ന കുതിരോട്ടം പപ്പു, അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു റിലേഷൻ? മാമുക്കോയ്ക്ക് നല്ല ബന്ധം, ഞങ്ങൾ കുറേ സിനിമ ചോദിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മാമുക്കോയ നല്ല ഫ്രണ്ടാണ് എൻ്റെ. പിന്നെ പപ്പുവേട്ടനെയൊക്കെ ദൂരത്തുനിന്ന് കണ്ടു എന്നിട്ടാണ് അന്ന് സിനിമയായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നു. അല്ല, കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക രംഗമായിട്ട് ബന്ധപ്പെടുമ്പോഴൊന്നും അത്തരം ഇല്ല. ഞാൻ പപ്പുവേട്ടനൊക്കെ ബെഡിമിക്സ് അവാർഡിനായിട്ട് അങ്ങനെയൊക്കെ കണ്ടു എന്നല്ലാതെ അവരായിട്ട് നേരിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. മാമുക്കോയായിട്ട് നേരത്തെ സിനിമയിൽ വരുന്നതിന് മുമ്പ്? ഇല്ല, സിനിമയിൽ വന്ന ശേഷം. പൊതുവേ ഒരു മിതഭാഷയാണല്ലേ, കുറച്ചേ സംസാരിക്കാറുള്ളൂ. അങ്ങനെയൊന്നുമില്ല, അത് നല്ല കമ്പനിയാകുമ്പോൾ കുറച്ച് അത്യാവശ്യം. സിനിമയ്ക്കകത്ത് സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഇഷ്ടമായ സുഹൃത്തുക്കൾ അബു സലീമൊക്കെ വളരെ അടുത്ത ഫ്രണ്ട്. പിന്നെ ബാക്കിയൊക്കെ എന്നെക്കാട്ടും കുറേ എക്സ്പീരിയൻസ് സീനിയേഴ്സാണ്. പിന്നെ മാമുക്കോയ അങ്ങനെ കുറേ ആൾക്കാർ, ജയരാജ് വാര്യർ, ടിനീട്ടോ, അങ്ങനെ കുറേ ആൾക്കാർ, ബാബു, ബാബുരാജ്, അങ്ങനെ കുറേ. ഏത് ഭാഗത്തു നിന്ന് കൂടുതൽ ആസ്വാദകർ, അതായത് നമ്മുടെ ഒരു താല്പര്യപ്പെട്ട് വിളിക്കുന്ന? തൃശ്ശൂരുകാരാണ്. ഇപ്പം വന്നതോട് കൂടിയിട്ട് ഞാൻ തൃശ്ശൂരുകാരനാണ്. പലരുടെയും വിചാരം ഞാൻ ഇപ്പോഴും തൃശ്ശൂരുകാരനാണ്. ഞാൻ ഒരു ഓട്ടോയൊക്കെ കയറിയാൽ ഓട്ടോക്കാർ പൈസ ഒന്നും വാങ്ങില്ല തൃശ്ശൂരിൽ. അതിന് അവർക്ക് ഞാൻ ഇയ്യപ്പെട്ടണം. അവർക്ക് ശശിയും കടിങ്കിയൊന്നും അവർക്ക് വിഷയമല്ല. അതെങ്ങനെയായിരുന്നു ആ സിനിമ ഒരു എക്സ്പീരിയൻസ്? ഒരു മലയാള സിനിമയിലാണെങ്കിൽ തന്നെ ഞാൻ 5 ദിവസം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു പോയതാ. പിന്നെ 23 ദിവസം ഉണ്ടായിരുന്നു. അന്നന്നിൽ എൻ്റെ സാർ എഴുത്തരും നമ്മളെ പറയുന്നു. പിന്നെ ഇന്നസെൻ്റ് ഏട്ടനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ തൃശ്ശൂർ ഭാഷ ജയരാജ വാര്യർക്ക് അവരുടെ തൃശ്ശൂരുകാരാണ്. പൊതുവേ ഈ കോഴിക്കോട്ടുകാർക്ക് വഴങ്ങാത്തൊരു ഭാഷയാണ് തൃശ്ശൂർ ഭാഷ. വളരെ പാടുപെട്ടോ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സംവിധായകനാണ് അല്ലേ ആ സിനിമ? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു താങ്കൾ സംസാരിച്ചപ്പോൾ മുഴുവൻ സംവിധായകനാണ് അതിന്റെ മുഴുവൻ. അല്ലെങ്കിൽ സിനിമയുടെ ഒരു ബാക്ക് ഒരു ക്യാപ്റ്റൻ സംവിധായകനാണ്. അത് നാടകത്തിലും അങ്ങനെ തന്നെയല്ലേ? ആ നാടകത്തിന് സംവിധായകൻ തന്നെയാണ്. നാടകവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ? ഭയങ്കര ബുദ്ധിമുട്ടിതായിരുന്നു. എൻ്റെ അമ്മാവനാണ് ഇടുന്നത്, വിക്ടർനായാണ്. ഞാൻ കുറേ നാടകങ്ങൾ സംവിധാനം ചെയ്തു. പിന്നെ അക്ഷര കലാസങ്കേതം അങ്ങനെ വേറെ സമിതി ആയിട്ട് വന്നു. ഏതായിരുന്നു സമിതി, ട്രൂപ്പ് ഏതായിരുന്നു? സ്റ്റേജ് ഇന്ത്യയിലാണ് തുടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ഷരകല, സങ്കീർത്തനം, കുറേ സമയം വേദവ്യാസ. ആ കാലത്ത് എത്ര ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്? കോമഡി ക്യാരക്ടർ. കുറച്ചുകൂടെ ഇനിയിപ്പോ എങ്ങനെയാണ്? ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ ചെയ്തു, എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും എന്ത് മാറ്റം, മാറ്റമൊക്കെ ആഗ്രഹിച്ചാൽ നടക്കണ്ടേ? നടക്കാത്ത മാറ്റങ്ങൾ ആഗ്രഹിച്ചതല്ലേ. പിന്നെ ഞാൻ ക്യാരക്ടർ ഒന്നും ചോദിക്കാറൊന്നുമില്ല. കഥ ആസ് ഫോർ ഇസ് മണി ഈസ് ഗുഡ്, അതാണ് എൻ്റെ മോട്ടോ. മുൻഷിയുടെ ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? മുൻഷി ഭീകരായിരുന്നു, അത് ആലോചിക്കാൻ തന്നെ പേടിയാ. ഡയലോഗ് എന്ന് വെച്ചാൽ നമ്മൾക്ക് തന്നെ, നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ച് അദ്ദേഹം എഴുതി തരുന്നത് കൃത്യമായിട്ട് അത് ആ ലെവലിൽ തന്നെ പറയണം. അതിനൊക്കെ കഴിയാച്ച രാഷ്ട്രീയത്തിൽ പോയ പെരുമുൻഷി പോണു. പക്ഷേ അത് മാത്രമല്ല, അവിടെ കെട്ടിയിട്ടൊരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും അവിടെ 3 മാസം കൂടുമ്പോൾ 3 ദിവസം ലീവ് കിട്ടും. നമുക്ക് കാട്ടുവാൻഡ്രിന്ന് കാലിക്കറ്റെത്തുമ്പോൾ ഒരു 1.5 ദിവസം പോകും. ആ ക്യാരക്ടർ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും. പിന്നെ ക്യാമറ ഒക്കെ ഫേവർ ചെയ്യണം, കയ്യൊക്കെ അങ്ങനെ നീട്ടുക വേണം. സിനിമയിൽ കയ്യ നീട്ടി അടിയിട്ടു. എന്നിട്ട് ഞാനൊരു സീരിയലിൽ ആർ ഗോപി സാറിൻ്റെ ഒരു സീരിയൽ അഭിനയിക്കാൻ പോയപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശശി മുൻഷിയിൽ നിങ്ങൾ ക്യാമറ ഒക്കെ ഫേവർ ചെയ്യണം, ഇവിടെ ക്യാമറ നിങ്ങൾ ഫേവർ ചെയ്യുന്നു. അത് ഒരു ദുരിതകാലമായിരുന്നു എന്നാണ് പറയുന്നത്. എത്ര കാലം ഉണ്ടായിരുന്നു? 1 വർഷം. എന്നെ സംബന്ധിച്ചോടെ ഭീകരായിരുന്നു. ആ ക്യാമ്പിൽ തന്നെ നിൽക്കണം. അതെ, നിൽക്കണം. പിന്നെ പകൽ സമയത്തൊക്കെ എന്ത് ചെയ്യും? എത്ര മണി മുതൽ ഇതിൻ്റെ വർക്ക് തുടങ്ങും? ഇതൊരു ഇത് രാവിലെ അനിൽ ബാനർജി എന്നുള്ള പ്രതിഭാധാനം തന്നെ. അങ്ങനെ ഇത് രാവിലെ എഴുതിയിട്ട് ഒരു ഉച്ചക്ക് 1 മണിക്ക് തുടങ്ങും. വൈകുന്നേരം 6 ആകുമ്പോൾ ഏഷ്യനെറ്റ് കൊണ്ടു കൊടുക്കുന്നുണ്ട്.
നമ്മൾ തന്നെയാണ് നമ്മുടെ ക്യാരക്ടറിന് വേണ്ട ഡയലോഗ്. അല്ല അതിനെ അതിപ്പം എല്ലാ രാഷ്ട്രീയമാണ്, ലോക രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, അങ്ങനെ ഏതില്ല, അതൊക്കെ അറിയാൻ പറ്റും. എനിക്കറിയില്ല, ഞാനൊന്നാമത് അങ്ങനെ രാഷ്ട്രീയത്തിനൊന്നും ഇങ്ങനെ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് രാഷ്ട്രീയത്തിന്, പക്ഷെ രാഷ്ട്രീയക്കാരനെ എനിക്ക് അതിന് അത്രയും അവബോധം ഇല്ല അതിനെപ്പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാസമായിരുന്നു, വലിയ പ്രയാസം, അസൂചി ചെയ്യാൻ പറ്റിയിട്ടില്ല, അമ്മ കയ്യും കാലൊക്കെ അവർക്ക്. പക്ഷേ അത് പിന്നീട് മറ്റ് കാര്യങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലേ? ഗുണം ചെയ്തിട്ടില്ല. ഇല്ല, അവിടുന്നൊക്കെ എങ്ങനെ എസ്കേപ്പ് എന്ന് രക്ഷപ്പെടാനാണ് ഏറ്റവും ചിന്തയുണ്ടായിട്ടുണ്ട്, ഓടി രക്ഷപ്പെട്ടു. ഏതായാലും നടൻ എന്ന സിനിമയ്ക്ക് ശേഷവും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ, കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ, ഇനിയും ഒരുപാട് സിനിമാ മേഖലയിൽ മുന്നേറാനും വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് കിട്ടാനും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ശരി, നമസ്കാരം. Whatever may be on your majesty's secret service.